السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാൽ 29-ാമത്തെ ആയത്ത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരായത്ത് തന്നെയാണത്. യാ അയ്യുഹല്ലദീന ആമനു ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന വയുകഫിർ അൻകും സയ്യിആത്തികും വയഗ്ഫിർ ലക്കും വല്ലാഹു ദുൽ ഫളിൽ അദീം. അല്ലയോ വിശ്വാസികളെ, ഇൻ തത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുകയാണെങ്കിൽ, യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾക്ക് ഫുർഖാൻ ആക്കിത്തരുമെന്ന, ഫുർഖാൻ ഉണ്ടാക്കിത്തരും നിങ്ങൾക്ക്. വയുകഫിർ അൻകും സയ്യിആത്തികും, നിങ്ങളുടെ പാപങ്ങൾ, തെറ്റുകുറ്റങ്ങൾ അവൻ മായ്ച്ചു കളയുകയും ചെയ്യും. വയഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും. വല്ലാഹു ദുൽ ഫളിൽ അളീം, അല്ലാഹു സുബ്ഹാനഹു വതആല വമ്പിച്ച അനുഗ്രഹങ്ങൾ ചൊരിയുന്നവനാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല പഠിപ്പിച്ചു തരിക. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്നും വിട പറഞ്ഞുപോയി. ആ റമളാനിലൂടെ നേടിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് തഖ്വ എന്നുള്ളത്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, തഖ്വയെ സംബന്ധിച്ച് പണ്ഡിതന്മാർ വിശദീകരിച്ചത് ഇംതിസാലു അവാമിരിഹി വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിലേക്ക് പകർത്തുകയും അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് തഖ്വ. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ഈ ആയത്തിലൂടെ നാല് കാര്യങ്ങളാണ് അള്ളാഹു തലപ്പഠിപ്പിച്ചു തരുന്നത്. ഒന്ന്, യജ്അൽ ലക്കും ഫുർഖാന, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന തലത്തിലേക്ക് നമുക്ക് ഫുർഖാൻ തരുമെന്ന. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്, സത്യവും അസത്യവും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അത് അള്ളാഹു തആല നൽകും. അതുപോലെ തന്നെ നമ്മളിലുള്ള തെറ്റുകുറ്റങ്ങളെല്ലാം മായ്ച്ചു കളയുകയും ചെയ്യും. മൂന്നാമതായിക്കൊണ്ട് നമുക്ക് അള്ളാഹു തആല പുറത്തു തരികയും ചെയ്യുമെന്നാണ്. നാലാമതായിക്കൊണ്ട് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു തആല നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന്. അപ്പൊ തഖ്വ കൊണ്ടുള്ള ഗുണങ്ങൾ ഇതാണ് എങ്കിൽ, ഇമാം ഇബ്നു റജബ് റഹ്മഹുല്ലാ അദ്ദേഹം വിശദീകരിച്ച ഒരു കാര്യമുണ്ട്. ലൈസൽ ഖായിഫ് മൻ ബക വഅസ്റ ഐനൈ, അള്ളാഹുവിനെ പേടിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അവൻ കരയുകയും അതുപോലെ തന്നെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുക്കുകയും ചെയ്യുന്നവനല്ല യഥാർത്ഥത്തിൽ. മറിച്ച് വഇന്നമൽ ഖായിഫ് മൻ തറക മസ്തഹ മിനൽ ഹറാം ഇദാ ഖദറ അലൈ, അതായത് മനസ്സ് കൊതിക്കുന്ന ഹറാമുകൾ, അത് ചെയ്യാൻ എല്ലാ സാഹചര്യങ്ങളും മുമ്പിലുണ്ടായിരിക്കെ അതിൽ നിന്നും മാറി നിൽക്കുന്നവനാണ് യഥാർത്ഥ അള്ളാഹുവിനെ പേടിയുള്ളവൻ എന്ന് ഇമാം ഇബ്നു റജബ് റഹിമഹുല്ലാ വിശദീകരിക്കണേ. അപ്പൊ മനസ്സ് കൊതിക്കുന്ന തിന്മകൾ, ഹറാമുകൾ, അത് ചെയ്യാനുള്ള എല്ലാ സാഹചര്യവും നമ്മുടെ മുമ്പിലുണ്ട്, അത് നിർവഹിക്കാൻ എല്ലാ കാര്യങ്ങളുണ്ട്. എന്നാൽ അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ഭയഭക്തി, അല്ലെങ്കിൽ ഭയം എന്നുള്ളത്, പേടി എന്നുള്ളത്, തഖ്വ എന്നുള്ളത് ഇദ്ദേഹം വിശദീകരിച്ചു തരിക. അതോടൊപ്പം തന്നെ നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഒരിക്കൽ ഫുളൈൽ ഇബ്നുൽ ഇയാദ് റഹ്മഹുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മകന്റെ കടയിൽ ചെല്ലുകയാണ്, സാധനങ്ങളൊക്കെ തൂക്കി വെക്കുന്ന കടയിൽ ചെല്ലുകയാണ്.
അപ്പോൾ കണ്ടത് റഅൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹ്മഹുല്ലാ വലദഹു വഹുവ യംസഹു കിഫ്ഫത്തൽ മീസാൻ ബിത്വറഫി തൗബിഹി. അവിടെ ചെന്നപ്പോൾ തൻ്റെ മകൻ ആ അളന്നു നോക്കുന്ന തുലാസിലെ ആ തുലാസ് തൻ്റെ വസ്ത്രത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് തുടക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ലിമാദ, എന്തിനു വേണ്ടിയാണ് നീ ഈ തുലാസിന്റെ ആ ഒരു തൂക്കുന്ന ഭാഗം നീ തുടച്ചു കളയുന്നത് എന്ന് ചോദിച്ചപ്പോ ആ മകം കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. ഹത്ത ലാ ഗുബാറ ത്വരീഖ് ഫബക, ഹത്ത ലാ അസിന ലിൽ മുസ്ലിമീൻ ഗുബാറ ത്വരീഖ്. റോഡിലൂടെ കടന്നു വരുന്ന പൊടിപടലങ്ങൾ ഈ തുലാസിന്റെ കിഫയിലുണ്ട്, ആ തൂക്കി നോക്കുന്ന ഭാഗത്തുണ്ട്. അതും കൂടി ജനങ്ങൾ മുസ്ലിങ്ങൾക്ക് അല്ലെങ്കിൽ ജനങ്ങൾക്ക് അത് തൂക്കിക്കൊടുക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തുടക്കുന്നതെന്ന്. അത്രത്തോളം സൂക്ഷ്മത എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലുണ്ട്. അതായത് ഒരു ഹറാമിൻ്റെ ഒരു ഭാഗം പോലും മറ്റുള്ളവരിലേക്ക് പോകരുത് എന്ന നിലയിലുള്ള ഒരു സൂക്ഷ്മത, അതാണ് ഇവിടെ ഫുദൈൽ ഇബ്നു ഇയാദ് തൻ്റെ മകനിൽ കണ്ടത് എന്ന് ഇദ്ദേഹം വിശദീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇബ്നുൽ അറബിൽ മാലിക്കി റഹ്മഹുള്ള അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, അസ്സൗജത്തു സ്വാലിഹ, സ്വാലിഹത്തായ ഒരു ഇണ, ലാ തഅതി ബിസഈഖ്, നിന്റെ പരിശ്രമം കൊണ്ട് നിന്റെ അടുക്കലേക്ക് വരില്ല, മറിച്ച് ഫഹിയ റിസ്ഖുൻ, അതൊരു റിസ്ഖാണ്, ഉപജീവനമാണ്, യുസാഖു ലിമനി തഖറബ, ആരാണോ തന്റെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കുന്നത് അവനിലേക്ക് കൊണ്ടുവരപ്പെടുന്ന ഒരു റിസ്ഖാണ് അസ്സൗജത്ത് സ്വാലിഹ എന്നുള്ളത്. അപ്പൊ തഖ്വയുണ്ടെങ്കിൽ എല്ലാ നന്മകളും നമ്മളിലേക്ക് കടന്നു വരുമെന്ന് ഈ വചനത്തിലൂടെ ഈ വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കുക. ആ തഖ്വയാണ് നമ്മൾ റമദാനിലൂടെ നേടിയെടുത്തത്. അത് നിലനിർത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരലോക വിജയത്തിനും സ്വർഗ പ്രവേശനത്തിനും കാരണമായി തീരുന്ന തഖ്വ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തുക. അള്ളാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله على محمد وعلى آله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.